നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ്. ഞങ്ങളിപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ കാർഗിൽ ഷോയ്ക്ക് സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു, പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു, അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം. ചില തെറ്റുപറ്റ കുറ്റങ്ങൾ ഉണ്ടായേക്കാം, അതൊരു അസോസിയേഷനായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അല്ലാതെ അപ്പോൾ എല്ലാവർക്കും, അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം. അമ്മയ്ക്ക് മാത്രമല്ല, സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ. കാര്യം ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല. ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെൻ്റായിട്ട് ഇത് മാറട്ടെ. ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി, ഒരു പഠനം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ. അതിനേറ്റവും സ്വാഗതാർഹമാണ്. എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റായിട്ടുള്ള നിയമം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദയവു ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ, നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത്, വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത്, ഒരു ഉരുൾപൊട്ടൽ. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം അതൊക്കെ അതിജീവിച്ചു. നിരപരാധിയായ പ്രളയം ഒരുപാട് പേര് അതിനെ ഒഴിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, അഭിനയിക്കാത്തവരുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം. കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ്, അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കണം, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് 500 പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ സെൻറ്റിമെൻ്റലാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ തളർത്താതെ ദയവു ചെയ്ത് ഇങ്ങോട്ടേക്കാണെന്ന് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വളരെയധികം സങ്കടം. ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളതല്ല, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലല്ല, കഴിഞ്ഞ 47 വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത്. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനലിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയമാണ്. ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ, നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ.